السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، വളരെ ആദരവുകളും ബഹുമാനവും നിറഞ്ഞ പ്രിയപ്പെട്ട സംഘടനയുടെ നേതാക്കളെ, സഹപ്രവർത്തകരെ, നമ്മൾ ഇന്ത്യൻ ജനത എന്ന ശീർഷകത്തിൽ SSF അതിൻ്റെ 50 വർഷങ്ങളുടെ ഓർമ്മകൾ പുതുക്കുന്ന വാർഷികാഘോഷ പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. SSFന്റെ 50 വർഷക്കാലം ഉജ്ജ്വലമായ അധ്യായങ്ങളെ നമുക്ക് ഈ നാട്ടിൽ നിർമ്മിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അഭിമാനപൂർവം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കുകയാണ്. SSFന്റെ ഗോൾഡൻ 50 കാലം ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം നമുക്കേറ്റവും സുപരിചിതമായി തീർന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഇന്റഗ്രൽ പാർട്ടാണ് ആമുഖം എന്ന് ഏറെ സുപ്രസിദ്ധി നിറഞ്ഞ കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീംകോടതി തന്നെ വ്യക്തമാക്കിയിട്ടും ഉണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവാക്യം ആരംഭിക്കുന്നത് എന്തുകൊണ്ടായിരിക്കണം എന്ന് ഭരണഘടനാ അസംബ്ലിയിൽ ധാരാളം ചർച്ചയ്ക്ക് വിധേയമാവുകയും ഒടുവിൽ നമ്മൾ ഇന്ത്യക്കാരായ ജനത എന്ന വാക്കിൽ നിന്ന് ഇന്ത്യയുടെ ഭരണഘടന ആരംഭിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന ആശയത്തിന്റെ ഏറ്റവും മൂർത്തമായ പ്രകാശനമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ രാജ്യം ഏകശിലാത്മകമായി ഒരേ ഭാഷയും ഒരേ സംസ്കാരവും ഒരേ ജീവിത രീതികളുമുള്ളവരുടേതല്ല. അനേകമനേകം സംസ്കാരങ്ങളും ഭാഷയും മതവും വിശ്വാസവും ഗോത്രവും ജാതിയുമെല്ലാം ചേർന്ന് കിടക്കുന്ന ഏറെ വൈജാത്യങ്ങളും വൈവിധ്യങ്ങളും നിറഞ്ഞ നാടാണ് നമ്മുടെ നാട്. കൊളോണിയൽ വിരുദ്ധത എന്ന ഒരാശയത്തിന്റെ പുറത്ത് യോജിക്കുകയും ഇന്ത്യ എന്ന മറ്റൊരാശയത്തിന്മേൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഈ രാജ്യത്തെ ജനങ്ങളുടെ വൈവിധ്യങ്ങളെ നമ്മൾ അറിയണം. ഇന്ത്യ രാജ്യത്തെ 83 ദശലക്ഷം മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ 780-ൽ അധികം ഭാഷ സംസാരിക്കുന്നുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഒരേയൊരു മനുഷ്യന് മാത്രം അറിയാവുന്ന ചെറുവും ത്രിപുരയിലെ 7 പേർ സംസാരിക്കുന്ന സൈമാറും ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള 22 ഭാഷകളും അടക്കം 780 ഭാഷകൾ വാക്കും വരയുമൊക്കെയായി ഈ രാജ്യത്ത് നിലനിന്നു പോരുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നു. ഇത് ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല, വിശ്വാസത്തിന്റെ കാര്യമെടുത്താൽ, സാംസ്കാരികമായ വൈവിധ്യങ്ങളുടെ കാര്യമെടുത്താൽ, ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കാര്യമെടുത്താൽ ഇന്ത്യയെ ഒന്നായി കാണുക എന്നത് സാധ്യമേ അല്ല. പക്ഷേ ഇന്ത്യക്കാരായ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിർത്തുന്ന വികാരം, ഇന്ത്യക്കാരായ നമ്മളെ എല്ലാവരെയും എല്ലാ വൈവിധ്യങ്ങൾക്കും അപ്പുറത്ത് ചേർത്ത് നിർത്തുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അതിന്റെ ഏറ്റവും ആമുഖവാക്യമാണ് ഭരണഘടനയുടെ ആമുഖം, ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന് അതിനെ ഭരണഘടനാ പണ്ഡിതർ വിശേഷിപ്പിച്ചിട്ടുമുണ്ട്. ആ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നമ്മൾ ഇന്ത്യൻ ജനത എന്ന വാക്കിന്റെ പുറത്താണെങ്കിൽ അതേ ശക്തിയുടെ പുറത്താണ് കഴിഞ്ഞ 75 വർഷക്കാലം ഈ രാജ്യം നടന്നുപോയിട്ടുള്ളത്. ഇന്ത്യ രൂപീകരിക്കപ്പെടുമ്പോൾ കൊളോണിയൽ ശക്തികൾ പങ്കുവച്ചത് ഇന്ത്യക്ക് അധികകാലം മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നതാണ്. വ്യത്യസ്തതകളും വൈവിധ്യങ്ങളും ചേർന്ന് ഈ രാജ്യം തകർന്ന തരിപ്പണമായി തീരും എന്നാണ്. പക്ഷേ ഈ രാജ്യത്തിന്റെ ശില്പികൾ രാജ്യത്തെ ഒരുമിച്ച് നിർത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും അതിന്റെ ഫലമായി ഈ നാട് ലോകത്തിനുമേൽ മറ്റൊരു മാതൃകയില്ലാത്ത വിധം നാനാത്വത്തിലേകത്വം എന്ന്
ലോകം അത്ഭുതത്തോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ വൈവിധ്യങ്ങളുടെ ഉദ്യാനമായി നമ്മുടെ നാട് 75 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്യുന്ന അനേകം സങ്കല്പങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്നൊരു വാക്കുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഭേദഗതിയിലൂടെ സെക്യുലർ എന്ന വാക്ക് കൂട്ടിച്ചേർത്തെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുമ്പോൾ സെക്യുലർ എന്ന വാക്ക് പ്രത്യക്ഷത്തിൽ പറയാതെ തന്നെ ആ വാക്കിന്റെ അന്തസാരം മുഴുവൻ ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സെക്യുലറിസം? അത് മതവിരുദ്ധമായിരുന്നില്ല, അത് മതരഹിതമായിരുന്നില്ല, അത് മതാധിഷ്ഠിതവുമായിരുന്നില്ല. മതവിരുദ്ധമോ മതരഹിതമോ മതാധിഷ്ഠിതമോ അല്ലാത്ത എല്ലാ മതങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന, എല്ലാ മതങ്ങൾക്കും തുല്യമായ അവസര പങ്കാളിത്തം നൽകിയിട്ടുള്ള ഈ രാജ്യത്തിന് സ്വന്തമായൊരു മതമില്ല എന്ന പ്രഖ്യാപനമായിരുന്നു ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത്. ആ സെക്യുലറിസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യം മുന്നോട്ടു പോകുന്നത്. ഈ രാജ്യത്തിന് അങ്ങനെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഈ നാട്ടിലേക്ക് കയറി വന്നിട്ടുള്ള അതിഥികളാണ് ഈ രാജ്യത്തെ വ്യത്യസ്ത വിശ്വാസി വൃന്ദങ്ങൾ എല്ലാവരും. അവരെ എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുകയും അവരിൽ നിന്നെല്ലാം ഉൾക്കൊള്ളുകയും അവർക്ക് ഈ നാടിന്റെ പൈതൃകവും പാരമ്പര്യവും സ്നേഹവും കൈമാറുകയും അവരെ വളർത്തുകയുമാണ് ഈ നാട് ചെയ്തത്. എല്ലാവർക്കും തുല്യമായ അവസര പങ്കാളിത്തമാണ് ഈ രാജ്യം സമ്മാനിച്ച മറ്റൊന്ന്. ഇക്വാലിറ്റി എന്ന ആശയത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന അത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും അവസര സമത്വം എന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഇന്ന് നമ്മുടെ നാട് എങ്ങോട്ടേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് നാം ഏറെ ആശങ്കയോടെ നോക്കിക്കാണേണ്ടതുണ്ട്. കോവിഡിന് ശേഷം, കോവിഡ് പാൻഡമിക് ലോകത്തെ ജനങ്ങളുടെ മുഴുവൻ സാമ്പത്തിക ശക്തിയെ തച്ചു തകർത്തപ്പോൾ ഇന്ത്യ രാജ്യത്തെ ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഇന്ത്യ രാജ്യത്തുണ്ടായത്. ഏതാണ് ഇന്ത്യ രാജ്യം എന്ന് നമ്മൾ അറിയണം. ഈ രാജ്യത്തെ 80% മനുഷ്യരുടെയും പ്രതിമാസ വരുമാനം 5000 രൂപക്ക് താഴെയാണ് എന്ന് സെൻസസിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 10,000 രൂപയുടെ താഴെയാണ് ഈ രാജ്യത്തെ 90% മനുഷ്യരുടെയും വരുമാനം എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഓക്സ്ഫാം റിപ്പോർട്ടുകൾ അനുസരിച്ച് രാജ്യത്തിന്റെ പ്രതിശീർഷ വരുമാനത്തിന്റെ നിരക്കുകളുടെ എണ്ണ വലിപ്പത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും ഓക്സ്ഫാം റിപ്പോർട്ട് അനുസരിച്ച് അസമത്വത്തിന്റെ സൂചികയിൽ ഇന്ത്യ മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ 25 വർഷത്തെ വിദ്യാഭ്യാസ ബജറ്റിനേക്കാൾ വലുതാണ് ഇവിടുത്തെ ശതകോടീശ്വരന്മാരുടെ ആസ്തിയും അവരുടെ സമ്പാദ്യങ്ങളും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ടവരെ, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തുല്യത എന്ന ആശയമാണ്, സമത്വം എന്ന ആശയമാണ്. ആ സമത്വം ഇല്ലാതായി തീരുകയും കൂടുതൽ കൂടുതൽ ഉള്ളവൻ ഉള്ളവനായി തീരുകയും ദരിദ്രൻ പിന്നെയും പിന്നെയും ദരിദ്രനായി തീരുകയും ചെയ്യുന്ന സാഹചര്യം ഈ നാട്ടിൽ ഉണ്ടായിത്തീർന്നാൽ അത് തീർച്ചയായും ഭരണഘടന എന്ന ആശയത്തെയാണ് നിരാകരിക്കുന്നത്. സമാനമായി സംവരണത്തെ കുറിച്ചുള്ള ചർച്ചകൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. സംവരണത്തിന്റെ അടിസ്ഥാനപരമായ ആശയത്തെ നിഷേധിക്കുന്ന പല ചർച്ചകളും നമ്മുടെ വാഴ്സിറ്റികളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വന്ന പ്രകാരം നമ്മുടെ സർവകലാശാലകളിൽ ദളിതരും ന്യൂനപക്ഷങ്ങളും ഉന്നത വിദ്യാഭ്യാസം നേടുന്നിടത്ത് അവരുടെ പ്രാതിനിധ്യം വളരെ കുറവാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അപ്പോഴും ഈ ദളിതരും ന്യൂനപക്ഷങ്ങളും അനർഹമായി പലതും നേടുന്നുണ്ട് എന്ന് ധ്വനി സൃഷ്ടിക്കുകയും എല്ലായിടത്തും അവസരമുള്ളവർക്ക് വീണ്ടും അവസരം നൽകുവാൻ വേണ്ടി സാമ്പത്തിക സംവരണം എന്ന വ്യാജേനെ ദളിതരെയും ന്യൂനപക്ഷങ്ങളെയും റദ്ദു ചെയ്തുകൊണ്ട്, സംവരണത്തിന്റെ അടിസ്ഥാന ആശയങ്ങളെ റദ്ദു ചെയ്തുകൊണ്ടുള്ള സാമ്പത്തിക സംവരണം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇതിന് പിന്നിലുള്ള ഒരു മരീചികയെ, അല്ലെങ്കിൽ ഇതിനു പിന്നിലുള്ള വ്യാജമായ ഒരു നിർമ്മിതിയെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ദളിതരുടെ ന്യൂനപക്ഷങ്ങളുടെ അടിസ്ഥാനം നിർണ്ണയിക്കുന്നത്? നോൺ ക്രീമി ലെയർ പട്ടികയിലേക്ക് ന്യൂനപക്ഷങ്ങളെ പെടുത്തുന്നത്, അവരുടെ അവരുടെ വാർഷിക വരുമാനത്തിന്റെ നിരക്ക് എന്താണ്, അവരുടെ സാമ്പത്തിക സ്രോത ശക്തിയുടെ നിരക്ക് എന്താണ്, സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള മുന്നോക്കക്കാരുടെ പട്ടിക തയ്യാറാക്കുന്നിടത്തുള്ള വ്യത്യാസവും നമ്മൾ അറിയേണ്ടതുണ്ട്. എന്നിട്ട് പോലും ഇവിടെയുള്ള സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയവരുടെ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും കുറഞ്ഞ റാങ്ക് നേടിയത് മുന്നോക്കക്കാരില്ല പിന്നോക്കക്കാരാണ് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഉള്ളവർക്ക്, അവസരമുള്ളവർക്ക് വീണ്ടും വീണ്ടും അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ഇല്ലാത്തവനെ വീണ്ടും വീണ്ടും താഴ്ത്തി താഴ്ത്തി കൊണ്ടുപോകുവാനുമുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകുന്നത്. കേരളത്തിൽ നിന്ന് പോലും, നമ്മൾ അഭിമാനത്തോടെ പറയുന്ന കേരളത്തിൽ നിന്ന് പോലും ഈ തീർത്തും വേദനിപ്പിക്കുന്ന വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. ജാതിയിൽ പിന്നിലാണ് എന്ന പേര് പറഞ്ഞുകൊണ്ട്
ശൗചാലയം വൃത്തിയാക്കുകയും അവിടെ സമരം ചെയ്യുന്നവർക്ക് നേരെ നീതി നിഷേധിക്കുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നത്, എല്ലാവർക്കും തുല്യമായ നീതി ഈ ഭൂമിയിൽ ഉറപ്പു വരുത്തേണ്ടതുണ്ട്. ഈ നാട്, ഈ നാടിന്റെ ഭരണഘടന എല്ലാവർക്കും തുല്യമായ അവസരവും സമത്വവും നൽകുന്നുണ്ട്, അവ ആഹ്വാനം ചെയ്യുന്നുണ്ട്, ഉറപ്പു നൽകുന്നുണ്ട്. ആ തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ SSF എക്കാലത്തും മുന്നിൽ നിന്നിട്ടുണ്ട്. ഇനിയും ഏറെ ദൂരം നമുക്ക് ഈ തുല്യതയെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ ഉണ്ടാവണം. സാമ്പത്തിക രംഗത്ത്, സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് എല്ലായിടത്തെയും നീതിയും ഭരണകൂടം ഭരണഘടന നമുക്ക് ഉറപ്പു നൽകിയതാണ്. നീതിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ടു തരം നീതിയുടെ, അല്ലെങ്കിൽ നീതി വീണ്ടും വീണ്ടും നീതിയുടെ വ്യത്യസ്തമായ ഭാവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ രാജ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി എത്രമേൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ലഭിക്കുന്നുണ്ട് എന്ന ആലോചനയും പ്രസക്തമായി നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. നമ്മുടെ ജയിലറകളിൽ കഴിയുന്നവരിൽ ദളിതരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് വാർത്തകളുണ്ട്. പലതരം കേസുകളിൽ പെടുത്തുകയും നീതി നിഷേധിക്കുകയും, ജാമ്യം നീതിയായിരിക്കെ നീതി നിഷേധിക്കുകയും ഇല്ലാത്ത കഥകൾ കെട്ടിയുണ്ടാക്കി മെനഞ്ഞുണ്ടാക്കി ആക്ടിവിസ്റ്റുകളെയും സാമൂഹിക പ്രവർത്തകരെയും ഒക്കെ ജയിലിലടക്കുകയും അവരുടെ ലാപ്ടോപ്പുകളിലും അവരുപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളിലും മാൽവെയറുകൾ ഉപയോഗിച്ചുകൊണ്ട്, ചാര സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മൊബൈൽ ഫോണുകളിൽ കൃത്രിമമായ തെളിവുകൾ നിക്ഷേപിക്കുകയും അവർക്ക് അവരെ ജയിലിലടക്കുകയും എന്നേക്കുമായി അവരുടെ ശബ്ദത്തെ ഇല്ലാതാക്കുവാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നത് വാർത്തകളിൽ നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. സ്റ്റാൻസാമി എന്ന് പറയുന്ന വയോവൃദ്ധൻ തനിക്ക് കിടക്കാനും ശാരീരികമായി അല്പം ആശ്വാസം ലഭിക്കുവാനും വേണ്ടി കോടതികളുടെ മുമ്പിൽ കെഞ്ചിയപ്പോഴും അദ്ദേഹത്തിന് നീതി ലഭിച്ചില്ല. ഒടുവിൽ അദ്ദേഹം ജയിലറയിൽ കിടന്ന് മരിക്കുകയാണ് ഉണ്ടായത്. ഇന്ന് ഒടുവിൽ ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെത്തി എന്ന് പറയുന്ന തെളിവുകൾ മുഴുവൻ എവിടെയൊക്കെയോ ചേർന്ന് നിക്ഷേപിക്കപ്പെട്ടതായിരുന്നു എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നീതി എന്ന സങ്കല്പത്തെ തച്ചു തകർക്കുന്ന ശ്രമങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരുന്നാൽ ഇന്ത്യ എന്ന ആശയമാണ് തകർന്നു പോവുക എന്ന് നാം തിരിച്ചറിയണം. സുപ്രീംകോടതിയുടെ കൊളീജിയത്തെ കുറിച്ച് രാജ്യത്തിന്റെ നിയമമന്ത്രി പോലും വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊളീജിയത്തെ കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കൊളീജിയത്തിലൂടെ കയറി വരുന്ന ജുഡീഷ്യൽ നടപടിയിലേക്ക് കയറി വരുന്ന ആളുകളിലെ ബഹുഭൂരിഭാഗവും ഒരു പ്രത്യേക കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളാണ് എന്ന റിപ്പോർട്ടുകളും ഡാറ്റകളും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അപ്പോഴൊക്കെയും നീതിക്ക് വേണ്ടിയുള്ള ഭരണകൂടത്തിന്റെ ഇടപെടലില്ലാത്ത ഒരു സംവിധാനമായി കൊളീജിയം നിലനിൽക്കുന്നുണ്ടായിരുന്നു. താരതമ്യേന നമുക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകുന്നത് നമ്മുടെ ജുഡീഷ്യറിയും നിയമ നീതിന്യായ സംവിധാനങ്ങളുമായിരുന്നു. ആ നീതിന്യായ സംവിധാനത്തെ പോലും സംശയത്തിന്റെ നിഴലിലാക്കുകയും തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് മാത്രം അവിടെ നിയമനങ്ങൾ നടത്തുകയും കോടതികളിൽ കോടിക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുകയും അവിടെ നിയമനങ്ങൾ നടക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. കോടതിയുടെ മുമ്പിലേക്ക് വരുന്ന കേസുകളെ യഥാർത്ഥത്തിൽ അവിടെയും നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റു ചില ആശങ്കകളുണ്ട്. പുതിയ സംവാദമായി നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു കാര്യം കൂടെയാണ് മതപരമായ സ്വാതന്ത്ര്യം. ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകിക്കൊണ്ടിരിക്കെ ആ സ്വാതന്ത്ര്യത്തിന്റെ നിഷേധമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ, ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിലേക്ക് കയറി വരുന്ന കേസുകളെ അത് മതപരമായ നിർബന്ധിതമായ കർമ്മമാണോ അല്ലേ എന്ന് നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് ആധുനികമാണോ പുരാതനമാണോ എന്ന് നോക്കിക്കൊണ്ട്, അത് വ്യക്തി സ്വാതന്ത്ര്യമാണോ മതസ്വാതന്ത്ര്യമാണോ എന്ന് നോക്കിക്കൊണ്ട് മതസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയും തീർത്തും വ്യത്യസ്തമായ അല്ലെങ്കിൽ ഭരണഘടനക്ക് യോജിക്കാത്ത തരത്തിലുള്ള വിധിന്യായങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഖേദകരമാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഭരണഘടന മുന്നോട്ട് വെച്ച ആമുഖവാക്യത്തിൽ തന്നെ പറഞ്ഞു വെച്ച അടുത്ത മൂല്യങ്ങളിൽ ഒന്ന് ലിബർട്ടി എന്നതാണല്ലോ. സ്വാതന്ത്ര്യമാണ് എന്തിനുള്ള സ്വാതന്ത്ര്യമാണ്, എന്തിനൊക്കെയുള്ള സ്വാതന്ത്ര്യമാണ്? ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യത്യസ്തമായ സാമൂഹികവും സാംസ്കാരികവുമായ എല്ലാ പ്രചാരണങ്ങളും നടത്തുവാനുള്ള സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുവാനും മതം പ്രാക്ടീസ് ചെയ്യുവാനും മതം പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകിയിരിക്കെ അതിനു വിരുദ്ധമായി ഇവിടെ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ, തങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായി സംസാരിക്കുന്നവരെ എന്നേക്കുമായി ഇല്ലാതാക്കുവാനും അവരുടെ നാവുകൾക്ക് സീല് വെക്കുവാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നത് നഗ്നമായ സത്യമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പുവരുത്തിയിട്ട് നമുക്ക്
നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന്, നിങ്ങൾക്ക് മതപരമായി വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന്, നിങ്ങൾക്ക് മതം പ്രാക്ടീസ് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന്, നിങ്ങൾക്ക് മതം പ്രബോധനം നടത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. മതം പ്രചരിപ്പിക്കുവാനും മതം പ്രാക്ടീസ് ചെയ്യുവാനും മതം വിശ്വസിക്കുവാനും മതത്തിന്റെ പ്രചാരണം നടത്തുവാനുമുള്ള സ്വാതന്ത്ര്യത്തിനുമേൽ കൈവെക്കുകയും അതിനെ പാർശ്വവൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന ശ്രമങ്ങളെ നമ്മൾ ഗൗരവത്തോടുകൂടി തന്നെ കാണേണ്ടതുണ്ട്. അങ്ങനെ മതത്തിൽ എല്ലാ വിശ്വാസങ്ങൾക്കും ചേർന്ന് നിൽക്കുവാനുള്ള അവസരമാണ് ഈ രാജ്യത്തുള്ളത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളും തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, എല്ലാവർക്കും അവരവരുടെ പ്രത്യയ ശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ പ്രത്യയ ശാസ്ത്രങ്ങൾ ആ മതങ്ങളും എല്ലാം പ്രചരിപ്പിക്കുമ്പോഴും പരസ്പരം ചേർന്ന് നിൽക്കുവാനും സാഹോദര്യത്തോടെയും ഐക്യത്തോടെയും ഒരുമയോടെയും ചേർന്ന് നിൽക്കുവാനുമുള്ള ആശയം കൂടെയാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഫ്രാറ്റേണിറ്റി എന്ന് പറയുന്ന, സാഹോദര്യം എന്ന് പറയുന്ന അടുത്ത മനോഹരമായ ആശയം. ആ സാഹോദര്യവും ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ ആശയങ്ങളെല്ലാം പൂർത്തിയാവുന്നത്. ഈ ആശയങ്ങളെ വ്യത്യസ്തമായി പറഞ്ഞു വെച്ചുകൊണ്ട് നാലായി പകുത്തു വെച്ചുകൊണ്ടല്ല ഭരണഘടനയുടെ ആമുഖത്തിൽ ഈ നാല് വാക്യങ്ങൾ കയറി വരുന്നത്. മറിച്ച് നീതിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഈ മനോഹരമായ വൃത്തം രൂപപ്പെടുമ്പോൾ മാത്രമാണ് ഇന്ത്യ എന്ന ആശയത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നത്. എങ്ങനെയാണ് നമ്മുടെ നാട് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഈ നാടിന്റെ വളർച്ചയുണ്ടായിട്ടുള്ളത്, എങ്ങനെയാണ് ഇന്ത്യ എന്ന ആശയത്തിന്റെ, ഇന്ത്യ എന്ന സങ്കല്പത്തിന്റെ വളർച്ചയുണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അതെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നിട്ടാണ്. വ്യത്യസ്ത നാട്ടുരാജ്യങ്ങളായി നിന്നിരുന്ന മനുഷ്യർ, വ്യത്യസ്ത കുടുംബങ്ങളും ഗോത്രങ്ങളുമായി നിലനിന്നിരുന്ന മനുഷ്യർ, വ്യത്യസ്ത ഭാഷ സംസാരിച്ചിരുന്നവർ, വ്യത്യസ്ത മതങ്ങളിലും വിശ്വാസങ്ങളിലും ജീവിച്ചിരുന്നവർ, അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിൽക്കുകയും ഇന്ത്യ എന്ന വികാരത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ അവരുടെ വിയർപ്പ് കൊണ്ട്, രക്തം കൊണ്ട്, അധ്വാനം കൊണ്ട്, ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട് പടുത്തുയർത്തിയപ്പോഴാണ് ഈ രാജ്യത്തിന്റെ വളർച്ചയുണ്ടായത് എന്ന് നമുക്കെല്ലാവർക്കും തിരിച്ചറിവുണ്ടായിരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഈ നാല് ഗുണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ രാജ്യം കെട്ടിപ്പൊക്കിയിട്ടുള്ളതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതിലൊന്നിനു പോലും ഒരൽപ്പവും വ്യത്യാസം സംഭവിക്കാതെ, ഒരൽപ്പവും അവസരങ്ങൾ നിഷേധിക്കപ്പെടാതെ, സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടാതെ, നീതി നിഷേധിക്കപ്പെടാതെ, സാഹോദര്യത്തിൽ കുറവുകൾ സംഭവിക്കാതെ നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ രാജ്യത്തിന് ഏറെ ദൂരം സഞ്ചരിക്കുവാൻ കഴിയുക. ലോകത്തെ ഏറ്റവും മനോഹരമായ ശക്തിയാണ് ഇന്ത്യ എന്ന് നമ്മൾ പറയുന്നത് ഈ രാജ്യത്തെ യുവാക്കളെ കണ്ടുകൊണ്ടാണ്. ഈ രാജ്യത്തെ യുവാക്കളാണ് രാജ്യത്തിന്റെ ശക്തി എന്ന് നമ്മൾ തിരിച്ചറിയണം. കനേഷുമാരി കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് യുവസമൂഹമാണ്. ഈ ലോകം മുഴുവൻ യുവസമൂഹത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ യുവാക്കളുടെ എനർജിയെ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി പ്രയോഗിക്കുക എന്നതാണ് ഈ നാട് കൊതിക്കുന്ന രാഷ്ട്രീയം. സംഭവിക്കുന്നത് വേദനിപ്പിക്കുന്ന കാര്യമാണ്. വർഗീയത പറഞ്ഞുകൊണ്ട്, അശ്രദ്ധകൾ സൃഷ്ടിച്ചുകൊണ്ട്, ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട്, പരസ്പരം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, വിദ്വേഷങ്ങളും വെറുപ്പും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് യുവസമൂഹത്തിന്റെ ഊർജത്തെ മുഴുവൻ തെറ്റായ വഴിയിൽ ചിലവഴിക്കുകയും അതിൽ നിന്നുണ്ടാക്കിയെടുക്കേണ്ട നിർമ്മാണാത്മകമായ പുരോഗതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ, അവർക്ക് വേണ്ടതൊന്നും നൽകാതെ ഒരു സമൂഹത്തെ മുഴുവൻ തെരുവിലിറക്കി ആക്രോശിച്ച് ഒരുതരം അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് ഈ നാടിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നാടിന്റെ തെരുവുകളിൽ നിന്ന് ഉയർന്നു കേൾക്കേണ്ടത് വിദ്വേഷത്തിന്റെ ഗോലിമാരോ വിളികളല്ല, വസ്ത്രം നോക്കിയുള്ള തിരിച്ചറിയലുകളല്ല, ജാതിയും മതവും പറഞ്ഞുകൊണ്ടുള്ള സംഘടനകളല്ല, മറിച്ച് ചേർന്ന് നിന്ന് നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള നിർമ്മാണങ്ങളാണ് നടക്കേണ്ടത്. ഉത്തരേന്ത്യയിലെ തെരുവുകളിൽ നിന്ന് തൊഴിൽ തേടിയുള്ള യുവാക്കളുടെ തെരുവിലെ കലാപങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ രാജ്യം എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് എന്ന ചോദ്യം പ്രസക്തമായി ഉന്നയിക്കപ്പെടേണ്ടതാണ്. സർക്കാർ തൊഴിൽ മാത്രമല്ല, എല്ലായിടത്തും തുല്യമായ തൊഴിലും വേതനവും നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അതിലെന്തുമാത്രം സർക്കാരുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്ന ചോദ്യം നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കണം. രാജ്യത്തിന്റെ യുവാക്കൾക്ക് അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാൻ, അവർക്ക് പഠിക്കുവാൻ, അവർക്ക് മുന്നേറുവാൻ എന്തവസരമാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് നമ്മൾ ഉയർത്തി ചോദിക്കേണ്ട ചോദ്യമാണ്. സന്ദർഭവശാൽ പറഞ്ഞു വരട്ടെ, കേരളത്തിലെ ബിരുദ സീറ്റുകളിൽ 75% 75,000 ബിരുദ സീറ്റുകളിൽ ആളില്ലാതെ ബ്ലാങ്കായി കിടക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തിന് എന്ത് സംഭവിക്കുന്നു? ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് എന്തോ കുഴപ്പമുണ്ട്.
എന്ന് നമ്മൾ ഇപ്പോഴെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ ആർക്കാണ് മുപ്പിളമ എന്ന തർക്കം നടത്തിയിട്ട് കേവലം പരീക്ഷാ ബോർഡുകളായി നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ചുരുങ്ങിപ്പോവുകയും അക്കാദമികമായ എന്തു പ്രവൃത്തികളും നടക്കാതെ ഈ മുപ്പിളമ തർക്കങ്ങളുടെയും രാഷ്ട്രീയ സമവാക്യങ്ങളുടെയും പേരിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ കേവലം പരീക്ഷാ ബോർഡായി മാത്രം ചുരുങ്ങി പോകുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ ഉയർന്ന പഠനത്തിന് വേണ്ടി തങ്ങൾക്ക് ലഭിക്കേണ്ട സ്കില്ലുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി രാജ്യം വിട്ടു പോകേണ്ട അവസ്ഥയിലാണ് നമ്മുടെ നാടുള്ളത്. അതേസമയം മറ്റൊരു കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. എല്ലാ കെട്ടിടങ്ങളുടെയും മുകൾ വശത്ത് അല്ലെങ്കിൽ എല്ലാ കെട്ടിടങ്ങളുടെയും മുകളിൽ ഷീറ്റിട്ട് വിരിച്ച ട്രസ് ചെയ്തിരിക്കുന്ന താൽക്കാലിക നിർമ്മാണത്തിനകത്ത് വ്യത്യസ്തമായ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് അംഗീകാരമുണ്ടോ? ഈ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് ആരാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്? ഈ കോഴ്സുകൾ നടത്തുന്നവർക്ക് ഏത് അക്കാദമികമായ യോഗ്യതയാണുള്ളത് എന്ന ചോദ്യമൊന്നും നമ്മുടെ നാട്ടിൽ ആരും ചോദിക്കുന്നത് കാണുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വിദ്യാഭ്യാസ രംഗത്തെ ധാരാളം പ്രശ്നങ്ങളെ നമുക്ക് അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിലൊന്നാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, മൗലാന ആസാദ് സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളുടെ വിദ്യാർത്ഥികൾ ഉയർന്നു വരുവാൻ വേണ്ടി നടപ്പിലാക്കിയിരുന്ന സ്കോളർഷിപ്പാണ് നിർത്തലാക്കിയിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമുള്ള പ്രശ്നമല്ല, വിദ്യാഭ്യാസ രംഗത്തെ ബജറ്റ് വിഹിതത്തിൽ വലിയ കുറവ് കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിനർത്ഥം എന്താണ് എന്ന് നിങ്ങൾ അറിയണം പ്രിയപ്പെട്ട കൂട്ടുകാരെ. അതിന്റെ അർത്ഥം നമ്മളോട് പറയുന്നത് പണമുള്ളവൻ പഠിക്കട്ടെ എന്നാണ്, പണമില്ലാത്തവൻ പഠിക്കാതിരിക്കട്ടെ എന്നാണ്. പണമില്ലാത്തവനെയും സാമൂഹികമായ ഉന്നതി ഇല്ലാത്തവനെയും ഒക്കെ പഠന രംഗത്ത് നിന്ന് വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ എന്നേക്കുമായി ഈ രാജ്യത്തെ പൗരത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഔന്നിത്യത്തിൽ നിന്ന് ഉന്നതമായ മനുഷ്യൻ എന്ന പരിഗണനയിൽ നിന്ന് മാറ്റി നിർത്തുവാനും അവരെ വീണ്ടും വീണ്ടും താഴേക്ക് കൊണ്ടുപോകാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ, മറുഭാഗത്ത് ലഹരിയുടെ കുത്തഴുക്ക് നമ്മുടെ നാട്ടിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളുടെ സമ്പത്തിനെ, യുവാക്കളെന്ന ബൗദ്ധിക ശേഷിയെ, യുവാക്കളെന്ന മാനവികോർജത്തെ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന കൃത്യമായ കാഴ്ചപ്പാടുകളുടെ കുറവ് കൂടെയാണ്. വ്യക്തി സ്വാതന്ത്ര്യം എന്ന പേരിൽ, ആഘോഷങ്ങൾ എന്ന പേരിൽ അവർക്കെല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട് എന്ന കൃത്രിമമായ ബോധ്യം സൃഷ്ടിക്കുകയും ആ ബോധ്യത്തിന്റെ പുറത്ത് യുവാക്കളെ ലഹരിക്കടിമയാക്കി തീർക്കുകയും ലഹരിക്കെതിരായി നടക്കുന്ന ബോധവൽക്കരണ പ്രക്രിയകൾ നടക്കുന്നു എന്ന് മാത്രം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. കേരളത്തിന്റെ തീരങ്ങളിലേക്ക് പോലും കയറി വന്നിട്ടുള്ള കപ്പലുകളിൽ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകൾ കയറി വന്നിട്ടുണ്ടോ എന്ന് പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആരാണ് കൊടുത്തുവിട്ടത് എന്ന്, ആരാണ് കേരളത്തിലേക്ക് ഇത്രയും മയക്കുമരുന്നുകൾ എത്തിക്കുന്നത് എന്ന്, സിന്തറ്റിക് ഡ്രഗിന്റെ വലിയ ലോഭിയായി നമ്മുടെ നാട് മാറുന്നുണ്ട് എന്നൊക്കെ പത്രങ്ങളിൽ നമ്മൾ വേവലാതിപ്പെടുന്നു. നമുക്ക് സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. നമ്മുടെ തെരുവിലെ കുട്ടികളെ കാണുമ്പോൾ, മാനസിക ആശുപത്രികളിലെ അഭയം തേടുന്നവരെ കാണുമ്പോൾ, ഡിഅഡിക്ഷൻ സെന്ററുകൾ തേടി അലയുന്ന രക്ഷിതാക്കളെ കാണുമ്പോൾ, ഈ നാട് എങ്ങോട്ടേക്കാണ് എന്ന ചോദ്യം പലരും ഉയർന്നുയർന്ന് തന്നെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാഫിയകൾ? ആരാണ് ഈ രാജ്യത്തിന്റെ യുവസമൂഹത്തെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന, ശാരീരികമായും മാനസികമായും ഭൗതികമായും സാംസ്കാരികമായും ഇല്ലാതാക്കി കളയുന്ന ലഹരിയുടെ ഉൽപാദകരാരാണ്? അവരാരാണ് ഈ നാട്ടിലേക്ക് ഇത്തരം ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് എന്ന ചോദ്യം എവിടെയും നമ്മൾ ഉയർന്നു കേൾക്കുന്നില്ല. നമ്മൾ ഉയർത്തേണ്ട ചോദ്യം ഇതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ ഏറ്റവും താഴേക്കിടയിലുള്ള പരൽ മീനുകളെ തേടി നടക്കുന്നതല്ല യഥാർത്ഥത്തിൽ ലഹരിക്കെതിരെ നടക്കേണ്ട പ്രവർത്തനങ്ങൾ. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ മാഫിയകൾ എന്ന് തിരിച്ചറിയുകയും അവരെ കണ്ടെത്തി നിയമ നടപടികൾക്ക് വിധേയമാക്കുകയും വേണം. ലഹരിക്കെതിരായ കൂട്ടായ പ്രവർത്തനങ്ങളിൽ സർക്കാരിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. ലഹരിക്കെതിരെ നടക്കേണ്ടത് ജനജാഗ്രതയും ബോധവൽക്കരണവും മാത്രമല്ല, ബോധവൽക്കരണം ഉണ്ടാകേണ്ടതുണ്ട്, ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ കർശനമായ നിയമവ്യവസ്ഥയിലൂടെ ഈ രാജ്യത്ത് ലഹരി വിൽപ്പന നടത്തുന്ന മുഴുവൻ പേരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്ന വലിയ ബാധ്യത എല്ലാ സർക്കാരുകൾക്കും ഉണ്ട്. തൊട്ടടുത്ത വടകരയിലെ 13 വയസ്സുകാരി പെൺകുട്ടിയെ നിരന്തരമായി ലഹരി മാഫിയ ചൂഷണം ചെയ്തതിന്റെ വാർത്ത ഞെട്ടിത്തെരിച്ചുകൊണ്ടാണ് നമ്മൾ കേട്ടത്. പക്ഷേ പലപ്പോഴായി കേൾക്കുന്ന വാർത്തകൾ നമ്മളിൽ ഞെട്ടൽ പോലും ഉളവാക്കാതിരിക്കുന്ന സാഹചര്യത്തിലേക്ക് മെല്ലെ മെല്ലെ നമ്മുടെ ഗ്രാമീണ മേഖല പോലും മാറിപ്പോകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ജാഗ്രതയാണ് അനിവാര്യമായി തീർന്നിരിക്കുന്നത്. സമാനമാണ് ലഹരിക്കയുടെ പിറകിൽ നടക്കുന്ന DJ പാർട്ടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധി എന്ത് എന്ന് നിർണയിക്കുകയും വിദ്യാർത്ഥികളെ, ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, SSFന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സൗഹൃദ ഈ തണലിൽ നിന്ന് പുറത്തു
കടത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അജണ്ടകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവർ നമ്മളെ ശാരീരികമായി ഇല്ലാതാക്കി കളയും, അവർ നമ്മളെ മാനസികമായി രോഗികളാക്കി കളയും. അവർ നമുക്ക് നൽകുന്ന താൽക്കാലികമായ രസങ്ങളുടെ അനുഭൂതിയുടെ ലോകം എന്ന് പറയുന്നത് തീർത്തും മായയാണ്, തീർത്തും നൈമിഷികമാണ്. അത് അവസാനിച്ചു കഴിയുമ്പോൾ, നമ്മുടെ പഠനവും ജീവിതവും തകർന്നു പോയി കഴിയുമ്പോൾ, നമ്മുടെ കുടുംബം നമ്മുടെ സമൂഹവും നമ്മളെ മാറ്റി നിർത്തിപ്പെട്ട് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് തിരിച്ചറിയൽ ഉണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, ചില നേരങ്ങളിൽ അസ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമെന്ന്. ചില നേരങ്ങളിൽ നമ്മുടെ ഈ ചങ്ങലക്കകത്ത് നിൽക്കുന്നതാണ്, ഈ തടവറയുടെ അകത്ത് നിൽക്കുന്നതാണ് സുഖമെന്ന്, സംരക്ഷണമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ നാടിനൊരു പാരമ്പര്യമുണ്ട്, ഈ നാടിനൊരു സാംസ്കാരികമായ ചില ബോധ്യങ്ങളുണ്ട്. ആ സാംസ്കാരിക ബോധ്യങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും വടി ഉപേക്ഷിച്ചുകൊണ്ട് അരാജകമായ ജീവിതം നയിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്ന രീതി ഈ നാടിൻ്റെതല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരം പ്രത്യയശാസ്ത്രങ്ങളെ ഏതു വഴിയിലൂടെ കടത്തിവരാൻ ശ്രമിച്ചാലും, അതിനേത് മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിയാലും, അതിനെ തിരിച്ചറിയാനും ഇത്തരം പുരോഗമന നാട്യങ്ങൾ എന്ന് പറയുന്നത് ലൈംഗികമായും സാമൂഹികമായും സാമ്പത്തികമായും ശാരീരികമായും നമ്മളെ ചൂഷണം ചെയ്യുവാനുള്ള നാട്യങ്ങൾക്ക് നൽകിയ മനോഹരമായ രസപ്പേര് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പുരോഗമനം എന്ന നാട്യങ്ങൾ എന്നുകൂടി നാം തിരിച്ചറിയണം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇന്ത്യ എന്ന നാടിനൊരു പാരമ്പര്യവും സാംസ്കാരികമായ ബോധ്യങ്ങളുമുണ്ട്. ഇന്ത്യ എന്ന നാട് നമുക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങളും ഉറപ്പുകളുമുണ്ട്. ആ ഉറപ്പുകളുടെ പുറത്താണ് ഇന്ത്യ ഒന്നായി ചേർന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട് എത്ര മനോഹരമാണ്, നമ്മുടെ നാട് എത്ര സന്തോഷകരമായാണ് മുന്നോട്ട് പോകുന്നത്. ഈ നാടിനെ വെറുപ്പിന്റെ ഭാഷയിൽ, വിദ്വേഷത്തിന്റെ ഭാഷയിൽ, വർഗീയതയുടെ ഭാഷയിൽ മുറിക്കുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് SSFന്റെ 50th വാർഷികത്തിന്റെ ഭാഗമായി നമ്മൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് ഈ കാലത്തെ ഏറ്റവും ധീരമായ പ്രഖ്യാപനമാണ്, ഭരണഘടനയെ മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നവരോടുള്ള പോരാട്ടത്തിന്റെ പ്രഖ്യാപനമാണ് നമ്മൾ ഇന്ത്യൻ ജനത എന്നത്. ഈ രാജ്യത്തെ മനുഷ്യരെ വസ്ത്രത്തിന്റെയും നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ ഇല്ലം മുറിച്ച് മാറ്റിക്കളയുകയും വിദ്വേഷത്തിന്റെ മതിലുകൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന കാലത്ത് വിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ രാജ്യത്തെ മനുഷ്യരെല്ലാവരും ഒന്നാണ്. അവർക്ക് വേണ്ടി മാനുഷികമായ പരിഗണന എല്ലാവർക്കും നൽകുകയും മാനുഷികമായ അവകാശങ്ങളുടെ പേരിൽ അവർക്ക് വേണ്ട പട്ടിണി അകറ്റാനും അവരുടെ കണ്ണീരൊപ്പുവാനും അവർക്ക് വിദ്യാഭ്യാസം നൽകുവാനും ഈ രാജ്യത്തെ എല്ലാവരുടെയും തുല്യത പരിരക്ഷിക്കുവാനുമുള്ള ധീരമായ പ്രഖ്യാപനത്തിന്റെ പേരാണ് നമ്മൾ ഇന്ത്യൻ ജനത എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ മനുഷ്യരെ പകുതിയായി വേർതിരിച്ച് നിങ്ങൾക്ക് ഈ രാജ്യത്തിൽ അവകാശമില്ല എന്ന് പറയുന്നവരോട്, ഈ നാട് ഞങ്ങളുടേതാണ്, ഈ നാടിന്റെ മണ്ണിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കളുടെ രക്തമുണ്ട്, ഈ നാടിന്റെ മണ്ണിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കളുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ലവണാംശമുണ്ട്, അതുകൊണ്ട് ഈ നാട് ഞങ്ങളുടേത് കൂടെയാണ്, നിങ്ങൾ എത്ര മാറ്റി നിർത്തിയാലും നിങ്ങൾ എത്ര അപരവൽക്കരിക്കാൻ ശ്രമിച്ചാലും ഈ നാട് വിട്ടുപോകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പൂർവികർ കാണിച്ചു തന്നിട്ടുള്ള വഴിയിൽ ഈ നാടിനു വേണ്ടി ഈ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഈ നാടിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു എഴുതി വെച്ച വാക്ക്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാക്ക് ഞങ്ങൾ ഉറക്കെ, നിങ്ങൾ എത്ര ആ വാക്കിനെ വെറുത്താലും ഞങ്ങൾ ഉറക്കെ തന്നെ വീണ്ടും വീണ്ടും ആ വാക്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, SSF എന്ന വലിയ ആശയത്തെ നമ്മൾ ഈ രാജ്യമൊന്നാകെ പടർത്തുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഈ രാജ്യത്തെ 80% മനുഷ്യരുടെയും പരിശീർഷ വരുമാനം 5000 രൂപയിൽ താഴെയാണ്. ഇപ്പോഴും സ്കൂൾ എന്നതൊരു സ്വപ്നമായി മാത്രം കാണുന്ന എത്രയോ കുട്ടികൾ ഈ നാട്ടിലുണ്ട്. ഖനികളിലും ചേരികളിലും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന 8, 9, 10 വയസ്സായ കുട്ടികളെ ഇന്ത്യ എന്ന മഹാലോകത്തിന്റെ തെരുവിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചേരികളിലെ അഴുക്കുചാലുകളിൽ ുന്ന പുഴുക്കളെ പോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടികൾ ഇന്ത്യൻ ബാല്യങ്ങളിലുണ്ട്. അവരെ കൈപിടിച്ചുകൊണ്ട് അവർക്ക് അക്ഷരാഭ്യാസം നൽകി, അവർക്ക് സാംസ്കാരികവും രാഷ്ട്രീയവുമായ ബോധ്യങ്ങൾ നൽകി അവരെ ഏറ്റവും നല്ല പൗരന്മാരാക്കി നമുക്ക് ഈ നാട്ടിൽ വാർത്തെടുക്കേണ്ടതുണ്ട്. ടാഗോർ പറഞ്ഞതുപോലെ, എവിടെ
എവിടെ നിൽക്കുന്നു, മാനവം മഹോന്നതം എവിടെ നിൽക്കുന്നു, അവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം എന്ന വാക്യം നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. കൂട്ടുകാരെ, നമുക്ക് ഏറെ ദൂരം സഞ്ചരിക്കുവാനുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ, സമത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ, സമതുല്യതയുടെ ആശയങ്ങളും മുദ്രാവാക്യങ്ങളും മുഴക്കിക്കൊണ്ട് നമുക്ക് ഈ നാടിനെ ഒന്നായി ചേർത്ത് പിടിച്ച് എത്ര പേർ വിദ്വേഷത്തിന്റെ പ്രഭാഷണങ്ങൾ നടത്തിയാലും വൈകാരികമായ വിക്ഷേപങ്ങൾ നടത്തിയാലും അതിലൊന്നും വീണു പോകാതെ നമുക്ക് മുന്നോട്ടു പോകാനുള്ള വഴി അത് സ്നേഹത്തിന്റേതാണ്, സമാധാനത്തിന്റേതാണ്, സാഹോദര്യത്തിന്റേതാണ്, തുല്യതയുടേതാണ്, നീതിയുടേതാണ്. ആ നീതിബോധത്തിൽ അധിഷ്ഠിതമായി നമുക്ക് മുന്നോട്ടു പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ നാടിനെ തകരാതെ സൂക്ഷിക്കാം, നമുക്ക് ഈ നാടിന്റെ മണ്ണിനെ തളരാതെ സൂക്ഷിക്കാം. അതിനപ്പുറത്ത് ഈ നാടിനെ വിഭജിക്കുന്ന മനുഷ്യരോട്, ഈ നാടിനെ വിഭജിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവരോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുവാനുള്ളത് അമേരിക്കൻ വിപ്ലവ കാലത്ത് ഉയർന്നു കേട്ട മുദ്രാവാക്യമാണ്, നിങ്ങൾ 1% ഞങ്ങൾ 99% എന്നതാണ്. ഈ രാജ്യത്തെ മനുഷ്യർ, ഈ രാജ്യത്തെ ഗ്രാമീണരായ, ഈ രാജ്യത്തെ സാധാരണക്കാരായ, സമാധാനവും സ്നേഹവും ആഗ്രഹിക്കുന്ന, വിദ്വേഷവും വെറുപ്പുമില്ലാത്ത, വർഗീയതയില്ലാത്ത, വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുമ്പോഴും ഒന്നായിരിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്ന സഹിഷ്ണുതയും ഉൾക്കൊള്ളലും ഈ നാടിന്റെ പൈതൃകവും പാരമ്പര്യവുമാണ്. അത് ഞങ്ങളിലുണ്ട് എന്ന് കരുതുന്ന 99% മനുഷ്യരാണ് ഈ നാടിന്റെ ശക്തി. ആ ശക്തി ഒന്നായി ഉണരുന്ന ദിവസം നമുക്ക് ഈ രാജ്യം തകരാതെ സൂക്ഷിക്കാൻ കഴിയും. അതിനുള്ള പ്രഖ്യാപനമാണ് SSF ഗോൾഡൻ 50 എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.